വിജയത്തിന് ഭാഷയുണ്ടോ? വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന 2009 മലപ്പുറം ജില്ലയിലെ സാധാരണ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികളായിരുന്ന മുഹമ്മദ് ഷിബിലിനും അൻഷിഫിനും ജുനൈദിനും അബ്ദുൽ ഗഫൂറിനുമൊന്നും ആ ചോദ്യത്തിന് വേറൊരു ഉത്തരമുണ്ടായിരുന്നില്ല. യാതൊരുവിധ ബിസിനസ് പാരമ്പര്യവുമില്ലാത്ത ഇടത്തരം കുടുംബത്തിൽ ജനിച്ച അവരിൽ ഷിബിലും അൻഷിഫും ഡിഗ്രി കഴിഞ്ഞ് ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി തുടങ്ങാൻ തീരുമാനിച്ചതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. എന്നാൽ ലോകം തന്നെ സ്തംഭിച്ച ഒരു കൊറോണ കാലത്ത് ഇന്ന് രാത്രി മുതൽ രാജ്യം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുകയാണ്. ആരംഭത്തിൽ തന്നെ ആ സംരംഭത്തിന് നേരിടേണ്ടി വന്ന അനിശ്ചിതാവസ്ഥയാണ് മേൽപ്പറഞ്ഞ ചോദ്യത്തിന് അവർക്ക് പുതിയൊരു ഉത്തരം നൽകുന്നത്. സുഹൃത്തുക്കളായ ജുനൈദും അബ്ദുൽ ഗഫൂറും ആ ചിന്തയിലേക്ക് കൂട്ടിനെത്തി. അതായിരുന്നു വാട്സപ്പ് വഴി സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന ബിസിനസ് ആശയത്തിന്റെ, ഇംഗ്ലീഷ് കഫേയുടെ തുടക്കം. കുടുംബവും സുഹൃത്തുക്കളും മാധ്യമ സുഹൃത്തുക്കളും കൂടെ നിന്നു. ഭാഷയോട് പാഷനേറ്റായ അധ്യാപകരും ആത്മാർത്ഥതയും അർപ്പണബോധവും ഒത്തൊരുമയുമുള്ള സ്റ്റാഫുകളും അവരെ വളർത്തി. തങ്ങളെ സമീപിക്കുന്നവരെ അടുത്തറിയാനുള്ള മനസ്സും ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പും അവരുടെ ശക്തിയായി. വെറും 2 വർഷം കൊണ്ട് സമാന ബിസിനസ് മേഖലയിലെ നമ്പർ 1 സാന്നിധ്യമായി അവർ മാറി. ഇതിനോടകം തന്നെ 40-ലധികം സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റുകൾ പിന്നിട്ട ആ ജനപ്രിയ കുതിപ്പിനുള്ള അംഗീകാരമായി വിനീത് ശ്രീനിവാസൻ എന്ന കേരളത്തിന്റെ ഏറ്റവും ജനപ്രിയ മുഖങ്ങളിലൊന്ന് ബ്രാൻഡിന്റെ മുഖമുദ്രയായി. ഒറ്റ ബെഡ്റൂം ഓഫീസിൽ നിന്നും കോഴിക്കോട് പുതിയറയിലെ ഹെഡ് ഓഫീസിലേക്കും 100-ലധികം സ്റ്റാഫുകളിലേക്കും വളർന്ന ഇംഗ്ലീഷ് കഫേ ഇന്നൊരു ബിസിനസ് സംരംഭം മാത്രമല്ല, സമൂഹത്തിന്റെ നാനാത്തുറകളിൽപ്പെട്ട ജീവിതങ്ങളെ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് ഭാഷ കൊടുത്തുയർത്തി 50,000-ത്തോളം വിജയകഥകളുമായി കുതിക്കുന്ന ഒരു പ്രചോദനം കൂടിയാണ്. വിജയത്തിന് ഭാഷയുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ന് അവർ 4 പേര് മാത്രമല്ല, ഒരു സ്ഥാപനം മുഴുവനും ഇംഗ്ലീഷ് എന്നുത്തരം പറയുന്നു. And each day, they are telling new stories of success to the world. Here, we English Cafe proudly celebrates the second year of Perfect Learning.